Hi friends, welcome back to our channel. So, time paper. You all are so excited, no? In our kids' subject today, we are going to talk about all the subject like that. Because in Mumbai, that is very regarding our mood. Parayi ganna. Our furniture business, our guys, that is Nanna. That is Bondu. That is our buying. That is happy. You all the support. We are very happy. That is now. That is our order. Our Bondu. That is our order. Our already arrived. You know. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീണ്ടും കോൺടാക്ട് ചെയ്യുക. എന്തായാലും നമ്മുടെ ഫർണിച്ചർ അന്ന് തന്നെ ഇവിടെ ഒരെണ്ണം കൊണ്ട് ഇട്ടിട്ടുണ്ട് എന്റെ മുന്നിൽ തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൂളായിരുന്നു, അപ്പൊ അതിനെ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചു. ഇതടുത്ത് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതന്നെ കരുതട്ടെ. കാരണം കുറെ നാളുകളായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡൗട്ടുകളാണ്. കാരണം നമ്മുടെ യു കെയിലെ സ്റ്റുഡന്റ് വിസയെ പറ്റിയും ജോബ് വേക്കൻസിയെ പറ്റിയും ഏതാണ് നല്ല സ്റ്റുഡന്റ് വിസ അല്ലെ, ഏത് കോഴ്സിന് അപ്ലൈ ചെയ്യണം എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മൾ ഒത്തിരി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നല്ല റെസ്പോൺസും ഒരുപാട് പേരെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഈ വരാൻ പോകുന്ന മെയ് മാസത്തിൽ ഇൻഡെക്സ് ഉണ്ട്. അതിനുവേണ്ടി ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസ വരാൻ താല്പര്യമുള്ളവർ, തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു കെമിക്കൽ പീലിനെ പറ്റിയാണ്. ഇതിനെപ്പറ്റി ഞാൻ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ട്, ഞാൻ പല ഫീഡ്ബാക്സ് കണ്ടിട്ടുണ്ട്, വളരെ നന്നായിട്ടാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേങ്കില് എന്തായാലും കെമിക്കൽ പീൽ അല്ലേ എന്ന രീതിയിൽ ഞാൻ ഇതിനെ പുറകോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും മുൻഗണന കൊടുക്കുന്നത് നമ്മുടെ ഹെർബൽസിന് തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ മാറ്റി വെച്ചേക്കുമായിരുന്നു. പക്ഷെ എന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനെന്നല്ല, ഇപ്പൊ ഏത് ബ്യൂട്ടീഷ്യനാണേലും ഏത് സ്കിൻ കെയറിനെ ഇഷ്ടപ്പെടുന്നവരാണേലും ആരെങ്കിലും മുഖത്തോട്ട് നോക്കി നന്നായിട്ടുണ്ടെങ്കിൽ ചോദിക്കും, നീ എന്ത് ക്രീമാ ഉപയോഗിക്കുന്നത്, നീ എന്താ ചെയ്യുന്നത്, അങ്ങനെ ചോദിക്കാറുണ്ട്. ശരിക്കും പറയുകയാണെ, ഒരുമാരിപ്പെട്ട എത്നിസിറ്റിയോടൊക്കെ ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. എന്താ പറയുന്നേ, ആഫ്രിക്കൻസ് ആണേലും അല്ല റൊമേനിയൻസ് അല്ല പല രാജ്യക്കാരുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതാണല്ലോ. അപ്പൊ ഇവരുടെയൊക്കെ മുഖം നല്ല രസമാണ്, ചിലതൊക്കെ ഭയങ്കര ഷൈനിങ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളോട് അറിയാം നമ്മുടെ വയറ് വീണു, എന്താ നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഏത് ക്രീമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, തീർച്ചയായിട്ടും ചോദിക്കാറുണ്ട്. അങ്ങനെ അങ്ങനെ വന്നു വന്ന് ഈ ചോദിക്കുന്ന മിക്കവരും തന്നെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർഡിനറിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവൾ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവള് നേഴ്സാണ്, പക്ഷെ മെഡിസിൻ ഇപ്പൊ അവള് ഡോക്ടർ ആയി ഓൾറെഡി. അപ്പൊ അവളോട് ചോദിക്കും, അവളുടെ സ്കിന്ന് നല്ല റിസൾട്ട് തരാം, അപ്പൊ ഞാൻ നീ എന്താ ഉപയോഗിക്കുന്നത് പറയുന്നത് വെച്ചാൽ, ഞാൻ പലതും ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ ഈ ഒരു സംഭവം സൂപ്പർ ആണ്, ഞാൻ പീല് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഇവരുടെ തന്നെ മോയിസ്ചറൈസിങ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓർഡിനറി. ഇത് വാങ്ങണമെന്ന് വിചാരിച്ചൊരു വ്യക്തിയല്ല, പക്ഷെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞ ഇതെല്ലാം കേട്ട് 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 വാങ്ങപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാനും വാങ്ങിച്ചു ഒരു പ്രൊഡക്റ്റ്, ഇത് വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇതിന്റെ ടെസ്റ്റ് ഡോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് നിങ്ങളെയും കൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നൊരു സംഭവമാണ്. ചെയ്തവരെല്ലാം അമേസിങ് മാർവലസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരതായിട്ടാണ് പറയുന്നത്. പിന്നെ നമ്മളായിട്ട് കുറയ്ക്കണം, നമുക്കും ചെയ്യാം. അപ്പൊ ഈ കെമിക്കലിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കും പേടിയായിരിക്കും. ഈ കെമിക്കൽ പേര് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുഖത്തിന് യോജിച്ച രീതിയിലുള്ള കെമിക്കൽസ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മുഖത്തിന് ഗുണകരമായ കെമിക്കൽസ് മാത്രമേ അവർ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാതെ ഉള്ള പൊള്ളുന്ന രീതിയിലുള്ളൊന്നും അല്ല. പക്ഷെങ്കിൽ ചിലർ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ഉള്ളവരുണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതെന്നല്ല, ഏത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും നമ്മളൊരു സ്കിൻ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഈ ചെവിയുടെ പുറകിലോ അങ്ങനെ എവിടെയും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ എന്തായാലും ടെസ്റ്റ് ഡോസ് ചെയ്തു, എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, അതുകൊണ്ട് എനിക്ക് നല്ലൊരു കോൺഫിഡന്റ് ആയി. തീർച്ചയായിട്ടും ഇവനെ ഒന്ന് ബീഡി ചെയ്തിട്ടുള്ളൂ ബാക്കി കാര്യം. അപ്പൊ ഞാൻ എന്റെ സ്കിന്നൊക്കെ ഇത് വരച്ചു പറിക്കാന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡ്രൈ സ്കിൻ ഉള്ളവർക്കും പിമ്പിൾസ് ഉണ്ടെങ്കിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രശ്നമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെ ഉപയോഗിച്ചവർക്ക് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു വരും, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം മുഖക്കുരുള്ളവർക്ക് പോലും നല്ല വ്യത്യാസം വന്നു, പാടുകൾക്ക് നല്ല മാറ്റം വന്നു എന്നൊക്കെ പറയുന്നത്. കാരണം മുഖത്തെ എല്ലാ ഓയിൽസും എല്ലാ ഇമ്പ്യൂരിറ്റീസും ഇത് വലിച്ചിളക്കി കളയാണ്. ശരിക്കും പറയണ നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യുന്ന വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് നോർമലി നമ്മൾ സ്ക്രബൊക്കെ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഫിസിക്കലായിട്ടാണ് നമ്മുടെ മുഖത്തുള്ളതിനെ എല്ലാം റിമൂവ് ചെയ്യുന്നത്. അപ്പൊ ഫിസിക്കലി ചെയ്യുന്നതല്ല, ഇത് കെമിക്കലി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫിസിക്കലി എന്ന് വെച്ചാൽ നമ്മൾ സ്ക്രബൊക്കെ ഉപയോഗിച്ച് നമ്മൾ റബ് ചെയ്ത് നമ്മൾ നമ്മുടെ കൈകൊണ്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പരിശ്രമം കൊണ്ടാണ് ഇതിനെ കളയുന്നത് എന്ന് പറയാം. പക്ഷെ ഇതെന്ന് പറയുമ്പോഴേക്കും കെമിക്കലി ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്ന് മുഖത്തോട്ട് പോവുകയേ വേണ്ട, നമ്മൾ വാഷ് ചെയ്ത് കളയുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ പറയുന്ന ശേഷം ക്ലിയർ ആവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അധികം ഞാൻ പറഞ്ഞ് ചളവാക്കുന്നില്ല, നമുക്ക് ഇതിലേക്ക് കിടക്കാം. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ഇതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് വെച്ചാൽ, മുഖം നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് വരിക. ഞാൻ മുഖം നന്നായിട്ട് കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പറയും, അയ്യോ മുഖത്ത് എന്തോരം മേക്കപ്പ് ആണ്, എന്റെ മുഖത്ത് സത്യം പറയുകയാണെങ്കിൽ ഒരു മേക്കപ്പും ഇല്ല, ഞാൻ കണ്ണെഴുതുന്ന എനിക്ക് ഡൗട്ടാണ്. നോക്കട്ടെ, യെസ് കണ്ണെഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എന്നെ എഴുതുന്നത് ചുമ്മാ ചെറുതായിട്ടൊന്ന് വരച്ചിട്ടുള്ളൂ. കാരണം ഞാൻ കണ്ണെഴുതിയില്ലെങ്കിലുണ്ടല്ലോ ഭയങ്കര വിളറിയിരിക്കും, അതുകൊണ്ട് മാത്രം ഞാനത് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ മുഖത്ത് ലിപ്സ്റ്റിക്ക്, ലിപ്സ്റ്റിക്ക് ഇല്ലാതെ കാര്യം എനിക്കില്ല. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഇത് പിന്നെ 24 hours കിടക്കുന്ന രീതിയിലത്തെ ലിപ്സ്റ്റിക്ക്, അതുകൊണ്ട് അതും ഒരു പ്രശ്നമില്ല. അപ്പൊ അതും ഇങ്ങോട്ട് ഞാൻ കഴുകിയാലും അവരവിടെ തന്നെ നിൽക്കും എന്റെ ലിപ്സ്റ്റിക്ക്.
ഓൾറെഡി കഴിയിട്ട് വന്നിട്ടുണ്ട്, മോയ്സ്ചറൈസിംഗ് ക്രീം ഇല്ല, ഒന്നും തന്നെ മുഖത്തില്ല. ഇപ്പൊ നിങ്ങൾ ഓർമ്മ നല്ല വെട്ടത്തിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ക്യാമറയുടെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം വെട്ടത്തിൽ ഇരിക്കുന്നത്. അല്ല, എന്റെ മുഖത്ത് മേക്കപ്പ് ഇല്ല. കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് പറഞ്ഞു മുഖത്ത് ഭയങ്കര മേക്കപ്പ് ഒക്കെ ഇട്ടോണ്ട് വന്നിരിക്കുന്നത്, ഞങ്ങൾ വെറുതെ ഫുൾ ആക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ കമന്റ് റിപ്ലൈ കൊടുത്തു. സോ ഇതാണ് സംഭവിച്ചേക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി അധിക സമയം ഒന്നും കളയാതെ നമുക്ക് മുഖം ഒന്ന് പീൽ ചെയ്യാം. ഓക്കെ, ഇതിൽ പറഞ്ഞേക്കുന്നത് എനിക്ക് ഇതിനെ പറ്റി അറിയാൻ ഇപ്പൊ ആഗ്രഹം ഉണ്ടാവും. ഓർഡിനറിയുടെ AHA 30 BHA 2% പീലിംഗ് സൊല്യൂഷൻ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സമയം ഒക്കെ അറേഞ്ച് ചെയ്ത് വന്നേ ഇരിക്കാവുള്ളൂ, അല്ലാതെ ലാസ്റ്റ് മിനിറ്റിൽ എടുത്ത് ഓടാൻ അത് വെറുക്കാൻ ഇത് വെറുക്കാൻ ഒന്നും പോയേക്കരുത്. കാരണം ഇത് 10 മിനിറ്റ്സ് പറഞ്ഞാൽ ആ 10 മിനിറ്റ്സിൽ തന്നെ നിങ്ങൾ വാഷ് ചെയ്തിരിക്കണം, അത് കൂടുതൽ സമയം നിങ്ങൾ വെച്ചോണ്ടിരിക്കരുതെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഓരോരുത്തരും സ്കിൻ ടൈപ്പ് അനുസരിച്ച് വ്യത്യാസം വരുമായിരിക്കാം, നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് 10 മിനിറ്റ്സ് തന്നെ ഞാൻ എടുക്കും. ഓക്കെ, അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് വർത്തമാനം പറഞ്ഞ് എങ്ങനെ ഞാൻ കൂടുതൽ സമയം ഇരുന്നെങ്കിൽ എന്നോട് ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ, സമയം കൂടുതലായി പോയി, അധികം ലെക്ചർ അടിക്കാൻ പോയി കഴുകിക്കളാൻ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ചെറിയ ബോട്ടിലാണ് ഇത് വരുന്നത്, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല ബ്ലഡ് റെഡ് കളറിലാണ് സംഭവിക്കുന്നത്. ഓക്കെ കേട്ടോ, ഇതിന് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഒരു ഹെയർ ബാൻഡ് തലവെക്കട്ടെ. തുടങ്ങിയായി കലാ പരിപാടി. നമുക്ക് ഡ്രോപ്പ് ആയിട്ട് വേണമെങ്കിൽ ഇതിന്റെ മുഖത്തിട്ടിട്ട് കൊടുക്കാം. ഞാൻ എന്തായാലും എന്റെ കയ്യിലേക്ക് അങ്ങ് എടുക്കാൻ പോവുകയാണ്. കണ്ടോ, ബ്ലഡ് റെഡ് പോലെ ചെയ്തിരിക്കുന്നേ. നമ്മുടെ കണ്ണിന്റെ ചുറ്റും നമ്മൾ അപ്ലൈ ചെയ്യരുത്, നമുക്കറിയാലോ. എടുക്കും, പിന്നെ എളുപ്പമുണ്ട് പരിപാടി അപ്ലൈ ചെയ്യാൻ. ഇതിനൊക്കെ നമ്മുടെ ഒരു ടോണിക്കിന്റെ ഒക്കെ ഒരു സ്മെല്ല, നമ്മുടെ കഫ് സിറപ്പ് ഒക്കെ ഇല്ലേ, കഫ് സിറപ്പിന്റെ ഒക്കെ ഒരു ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നേ. വാവ്. മുഖമൊക്കെ വെട്ടിത്തിളങ്ങുന്ന പറയും, നമുക്കത് കണ്ടു നോക്കാം എന്തോരം വെട്ടുന്ന് അല്ലേ. നമ്മുടെ ഹെർബൽ ആണോ ഇവൻ എത്ര മാത്രം ഇതായിട്ട് വരും നമുക്കൊന്ന് കണ്ടു നോക്കാം. ചുണ്ടലൊന്നും തേക്കണ്ട കേട്ടോ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് 10 മിനിറ്റ്സ് ഞാൻ എണ്ണും. നമ്മൾ എന്ത് ചെയ്താലും കഴുത്തിലൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ എന്റെ സമയം സ്റ്റാർട്ട് ആയി കഴിഞ്ഞിരിക്കുന്നു, 10 മിനിറ്റ് കറക്റ്റ് 10 മിനിറ്റിൽ ഞാൻ ഇതിനെ വാഷ് ചെയ്യും. ഓക്കെ, മുഖം ഞാൻ കഴുകി, ജസ്റ്റ് കഴുകിയിട്ടേ ഉള്ളൂ. പക്ഷെങ്കില് സ്കിന്നിന് നല്ല തിളക്കം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ലൊരു സ്മൂത്ത്നെസ് ആണ് നമ്മള് തൊടുമ്പോ കേട്ടോ. ഏത് അണ്ണീവൻ സ്കിന്നിന് നല്ലതാണ്, കാരണം നല്ലൊരു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ കാണിക്കുമ്പോ അല്ലേ. അപ്പൊ എന്റെ മുഖത്തെ മുഴുവൻ ഞാൻ കളഞ്ഞു, അത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇതേവരെ ട്രൈ ചെയ്യാത്തതൊന്ന് ട്രൈ ചെയ്യുക, നമ്മുടെ മുഖത്തെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം പോകും, ഡ്രൈ സ്കിന്നും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോലെ ഒരുപാട് നല്ലതാണ്. സ്കിന്നെ തൊട്ട് കഴിയുമ്പോഴല്ലോ അതെ ഭയങ്കര സ്മൂത്ത്നെസ് ആണ് നമുക്ക് തോന്നുന്നത്. എന്നൊരു ട്രൈ ചെയ്ത് നോക്കുക, വലിയ വിലയൊന്നും ഇല്ല. ഞാനിത് വാങ്ങിയത് ഇവിടെ നിന്നാണ്, UK നിന്ന് തന്നെയാണ്. 8 or 9 pounds എന്തോ ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഈ സംഭവം എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇച്ചിരി മോയ്സ്ചറൈസിംഗ് ക്രീം അത്യാവശ്യമാണ്, കാരണം നമുക്ക് നല്ലൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. അപ്പൊ ഇച്ചിരി മോയ്സ്ചറൈസിംഗ് ക്രീം എന്റെ കൈക്ക് ഇച്ചിരി മോയ്സ്ചറൈസർ എടുത്തുകൊണ്ടാണ് വന്നേക്കുന്നത്. എന്റെ മുഖത്തെ പോയി, പക്ഷെ എന്റെ കയ്യല് കണ്ടോ, കയ്യല് ഇപ്പോഴിരിക്കും. അതെന്താണ് അങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നിങ്ങൾ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുക കേട്ടോ, ഗ്ലൗസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ ഇല്ല. അപ്പൊ നിങ്ങൾ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്ന നല്ലതാണ്, കാരണം നോക്കിക്കേ എന്റെ കയ്യിൽ ഇത് പോകുന്നില്ല, കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ 1-2 വർഷം ചെയ്യുമ്പോൾ പോക്കോളുമായിരിക്കും. അപ്പൊ എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരിക്കലും ഉപയോഗിക്കാം, ഒത്തിരി ഡ്രൈനെസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, ഒത്തിരി ഡെഡ് സ്കിൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നല്ലൊരു വിഷയമായിട്ട് നടക്കണം. അപ്പൊ അതുവരേക്കും താങ്ക് യു, ബൈ.